നമസ്കാരം, ഞാൻ ഡോക്ടർ അപർണ. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷാംപൂ പൗഡർ തയ്യാറാക്കുന്ന രീതിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ യാതൊരു സൈഡ് എഫക്ട്സും കൂടാതെ ഉപയോഗിക്കാൻ പറ്റിയ, ദിവസവും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഷാംപൂ പൗഡറാണിത്. അതുപോലെ നമുക്ക് മൂന്ന് ചേരുവകൾ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഇത് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ടും പറ്റും. ഇപ്പോൾ പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ വീട്ടിൽ വരുന്ന സമയത്ത് അവർക്കിത് ഉണ്ടാക്കി കൊണ്ടുപോയാൽ ദിവസവും നിങ്ങൾക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ മുടിയിൽ അമിതമായിട്ടുള്ള എണ്ണമയം നീക്കം ചെയ്യുക എന്നത് മാത്രമല്ല, നമുക്ക് താരനും അതുപോലെ തന്നെ മുടികൊഴിച്ചിലും ഒക്കെ അകറ്റി നന്നായിട്ട് മുടി വളരാനും സഹായിക്കുന്ന ഒരു ഷാംപൂ പൗഡറാണിത്. ഇത് നമ്മുടെ മുടിയിലെ എണ്ണമയമൊക്കെ നീക്കം ചെയ്യുന്നത് വഴി നമ്മുടെ മുടിക്ക് നല്ലൊരു മിനുസം കിട്ടാനായിട്ടും നല്ലൊരു തിളക്കം കിട്ടാനായിട്ടും ഒക്കെ ഈ ഷാംപൂ പൗഡർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നല്ല ആരോഗ്യത്തോടെ മുടി വളരാനായിട്ട് ഈ ഒരു ഷാംപൂ പൗഡർ സഹായിക്കും. ഇനി നമുക്ക് ഷാംപൂ പൗഡറിന് എന്തൊക്കെ വേണം, എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഷാംപൂ പൗഡർ ഉണ്ടാക്കാനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് ചെറുപയർ പൊടിയാണ്. ചെറുപയർ പൊടി ഒരു 5 ടീസ്പൂൺ എടുക്കുക. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച പൊടിയായിരിക്കണം, ഒട്ടും തരിയില്ലാതെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ചെറുപയർ പൊടി നമ്മുടെ മുടിയിൽ എണ്ണമയം നീക്കം ചെയ്യാനായിട്ട് വളരെ ഗുണപ്രദമാണ്. അതുപോലെ തന്നെ നമുക്ക് മുടിക്ക് ഇങ്ങനെ ഡള്ളായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷൈൻ കിട്ടാനായിട്ട് നല്ലൊരു ആരോഗ്യം കിട്ടാനായിട്ടൊക്കെ നല്ലതാണ്. മുടി കൊഴിച്ചിൽ തടയാനായിട്ടും അതുപോലെ മുടി പൊട്ടിപ്പോകാതിരിക്കാനായിട്ടും ഒക്കെ ചെറുപയർ ഗുണകരമാണ്. രണ്ടാമതായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ത്രിഫല ചൂർണ്ണമാണ്. ത്രിഫല ചൂർണ്ണത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മുടെ മുടിയുടെയും തലയോട്ടിയുടെയും ആരോഗ്യത്തിന് വളരെ നല്ലൊരു ഔഷധമാണ് ത്രിഫല ചൂർണം. ഇത് നമുക്ക് മുടി കൊഴിച്ചിൽ തടയാനായിട്ടും അതുപോലെ താരനുണ്ടെങ്കിൽ അത് പോവാനായിട്ടും ഇനി താരൻ ഉണ്ടാകാതിരിക്കാനായിട്ടും മുടി നന്നായിട്ട് വളരാനായിട്ടും ഒക്കെ ത്രിഫല ചൂർണം നല്ലതാണ്. അപ്പോൾ 3 ടീസ്പൂൺ ത്രിഫല ചൂർണം ചേർത്ത് കൊടുക്കുക. മൂന്നാമതായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുവപ്പട്ട പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നമ്മുടെ മുടി വളരാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ടും ഇത് കറുവപ്പട്ട ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് ഇതിന് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ താരൻ ഉണ്ടാകാതിരിക്കാനും അതുപോലെ ഉണ്ടായാൽ അത് നശിപ്പിക്കാനായിട്ടും ഉള്ള കഴിവുണ്ട് കറുവപ്പട്ട പൊടിച്ചതിന്. പിന്നെ ചെറിയ മക്കളുടെ തലയിൽ നമുക്ക് പേനൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടും ഈ കറുവപ്പട്ട പൊടിച്ചത് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊരു 1/2 ടീസ്പൂൺ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാംപൂ പൗഡർ. ഇത് നമുക്ക് ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. നമ്മളിതൊരു ഗ്ലാസ് ബോട്ടിലിൽ നമ്മൾ എയർ ടൈറ്റായിട്ട് അടച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും വീഴാതെ പ്രത്യേകം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക കേട്ടോ. ഇനി ഈ ഷാംപൂ പൗഡറിൻ്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് പറയാം. നമുക്ക് നമ്മുടെ മുടിയുടെ നീളത്തിനും വണ്ണത്തിനും ഒക്കെ അനുസരിച്ച് ആവശ്യത്തിന് ഈ പൗഡർ എടുക്കുക. ഒരു കപ്പിൽ 1 കപ്പ് വെള്ളവും എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന പോലെ ആ ഒരു കുഴമ്പ് പരുവത്തിലല്ല ഇത് എടുക്കുന്നത്, കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് ഇത് എടുക്കുന്നത്. എന്നിട്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ തല കഴുകുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല ഈ 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ തലയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. എല്ലാ ദിവസവും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ തലയിൽ അഴുക്കും പൊടിയൊക്കെ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ താരനൊക്കെ ഉണ്ടെങ്കിലോ ഒക്കെ പോകാനായിട്ട് നമുക്ക് പെട്ടെന്ന് രാവിലെ കുളിപ്പിച്ച് വിടുന്ന സമയത്ത് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെക്കുന്നതായതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ ഇത് ഉണ്ടാകാനായിട്ട് പ്രത്യേകം സമയം വേണ്ടി വരുന്നില്ല. ഇനി അതിനും സമയമില്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ 1-3 പ്രാവശ്യമെങ്കിലും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ഇത് കഴുകി കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും പൊടി തലയിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ പൊടിച്ചെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഫൈനായിട്ട് പൊടിക്കുക. വേണമെങ്കിൽ ഇപ്പോൾ ചെറുപയർ പൊടിയൊക്കെ ആണെങ്കിൽ പൊടിച്ചിട്ടൊന്ന് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴുകി കൊടുക്കുമ്പോൾ അത് വേഗം അത് മുടിയിൽ നിന്ന് വേഗം പോകാനായിട്ട് അങ്ങനെ നല്ല ഫൈനായിട്ട് പൊടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഷാംപൂ പൗഡർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.